ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. റേഷൻ കാർഡ് ഉടമകൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ATM കാർഡ് ഉപയോഗിക്കുന്ന ആളുകളും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ATM കാർഡിൽ ആഗസ്റ്റ് മാസം 1st മുതൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ ATM കാർഡ് ഉണ്ട്. ATM കാർഡ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഇന്ന് വിരളമാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കും. പണം എടുക്കുന്ന സമയങ്ങളിൽ ഇനി മുതൽ നിങ്ങളുടെ കൈ പൊള്ളും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അനാവശ്യമായിട്ട് പണം പിൻവലിക്കുക, അതുപോലെ തന്നെ 100 or 500 രൂപയ്ക്ക് വേണ്ടിയൊക്കെ പോയി പണം പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി മുതൽ ഇന്റർചേഞ്ച് ഫീയിൽ കൂടുതലായിട്ടുള്ള തുക ഈടാക്കുമെന്ന്. മുൻപ് 15 രൂപ വരെയാണ് ഇന്റർചേഞ്ച് ഫീയിലായിട്ട് ബാങ്കുകൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണ് ഇപ്പോൾ മാറ്റം വന്ന് 2 രൂപയും കൂടെ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ 17 രൂപയായിരിക്കും ഇനി മുതൽ ചാർജ് ചെയ്യുക. നിങ്ങൾ അനാവശ്യമായിട്ട് പണമിടപാടുകൾ ATM വഴി നടത്താതിരിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യും, ATM കാർഡ് ഇട്ട് 1-2 റെസിപ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന സാമ്പത്തികേതര ഇടപാടുകൾ. ഇങ്ങനെയുള്ള ഇടപാടുകൾക്കും ഇനി മുതൽ ഫീ നിങ്ങൾ അടയ്ക്കേണ്ടതായി വരും. ഇതിന് മുൻപ് 5 രൂപയായിരുന്നു ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 1 രൂപ കൂടി വർദ്ധിപ്പിച്ച് 6 രൂപയാക്കിയിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുവാനോ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെയുള്ള ഇടപാടുകളൊക്കെ നിങ്ങളുടെ ഫോണിൽ ഫോൺ പേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചോ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചോ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ആദ്യത്തെ അറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ഇനി മുതൽ റേഷൻ കാർഡൊക്കെ ഉള്ള ആളുകളുടെ വീടുകളിൽ റേഷനിംഗ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ താലൂക്ക് സപ്ലൈ ഓഫീസറും ഒക്കെ എത്തും നിങ്ങളുടെ റേഷൻ കാർഡ് പരിശോധിക്കുന്നതിന് വേണ്ടി. ഇതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ AAY അതുപോലെ തന്നെ BPL കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നു. മാത്രമല്ല വളരെയധികം APL കാർഡ് ഉടമകൾ AAY അതുപോലെ തന്നെ BPL കാർഡിലേക്ക് മാറുവാൻ അപേക്ഷ വച്ചിരിക്കുന്നു. ഈ അപേക്ഷകളൊക്കെ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനും അതികർശനമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് എത്തുന്നത്. ഇതിനുവേണ്ടി ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓഫീസർമാരുടെ ഒരു സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് ഇവരൊക്കെ വന്ന് റേഷൻ കാർഡ് പരിശോധിക്കുകയും നിങ്ങൾ അർഹതയുള്ള ആളുകളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്യും. മുൻപ് തന്നെ നമ്മുടെ ഭക്ഷ്യമന്ത്രി GR അനിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഒരു കാര്യം പ്രത്യേകം അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്. അനർഹമായിട്ട് AAY അതുപോലെ തന്നെ BPL കാർഡ് കൈവശം വച്ചിരിക്കുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം. അപ്പോൾ എന്തുതന്നെയായാലും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെയധികം അർഹതയുള്ള ആളുകൾക്ക് ഈ ഒരു നടപടി മൂലം സഹായം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ചാനലിലൂടെ പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്തുതന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ യുവർ ഷാൻ സൈനിങ് ഓഫ്.